ടെലിസൈക്കിക് എബിലിറ്റീസ് വികസിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് നാം എപ്പോഴും ഒരു വിഷ്വലൈസേഷൻ ടെക്നിക്ക് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. ഇപ്പോൾ നമുക്ക് ജീവിതത്തിൽ നേടേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ സംഭവിക്കാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ അത് മുൻകൂട്ടി വിഷ്വലൈസേഷൻ, അതായത് ആ ഒരു സംഭവം നടക്കുന്ന രീതിയിൽ നമുക്കത് നമ്മുടെ മനസ്സിൽ നമുക്ക് വിഷ്വലൈസ് ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പോൾ ഈ ഒരു വിഷ്വലൈസേഷൻ ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമ കാണുന്ന പോലെ, അതായത് ആ ഒരു പർട്ടിക്കുലർ ഒരു സീൻ നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ ആഗ്രഹമുള്ള ഒരു കാര്യം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾ ഒരു നല്ല ഒരു IAS ഓഫീസർ ആകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ഒരു IAS പൊസിഷൻ നേടി കുറേയധികം ആളുകളുടെ മുമ്പിൽ നിൽക്കുന്ന ആ ഒരു സീൻ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ജോലി ലഭിക്കണം എന്നുള്ള ഒരു കാര്യമാണെങ്കിൽ ആ ജോലി ലഭിച്ചിട്ട് ആ ഒരു ഫസ്റ്റ് കയ്യിൽ സാലറി കിട്ടുന്ന ഒരു രംഗം, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മളെ തന്നെ കൂടുതൽ പ്രചോദിപ്പിക്കാവുന്ന സന്തോഷിപ്പിക്കാവുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു സീൻ അത് നമുക്ക് വിഷ്വലൈസ് ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പോൾ ഈ വിഷ്വലൈസേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ ഏറ്റവും ഒരു സവിശേഷത എന്ന് പറയുന്നത് നാം കിടന്നുറങ്ങുന്നതിന് മുമ്പായിട്ട് ഇത് ഒരു സിനിമ ഒരു പർട്ടിക്കുലർ ക്ലിപ്പ് പ്ലേ ചെയ്യുന്നത് പോലെ നാം കിടന്നുറങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മനസ്സിൽ ഇതൊന്ന് റിഹേഴ്സ് ചെയ്ത് കൊണ്ടുവരിക. ഒരു റിഹേഴ്സലാണ്, ഒരു മെന്റൽ റിഹേഴ്സൽ. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അത് ഓരോ ദിവസം കഴിയുമ്പോഴും, അതായത് ഇപ്പോൾ കിടന്നുറങ്ങുന്നതിന് മുമ്പായി ഒരു ദിവസം ചെയ്തു, അടുത്ത ദിവസം ചെയ്തു, അങ്ങനെ ഓരോ ദിവസം കഴിയുമ്പോഴും അത് നമ്മുടെ മനസ്സിൽ കൂടുതൽ കൂടുതൽ കയറുകയും അതൊരു തരത്തിൽ നല്ലൊരു പ്രോഗ്രാമായി കിടക്കും. അത് ജീവിതത്തിൽ കുറെ കഴിയുമ്പോൾ അത് ജീവിതത്തിൽ സംഭവിക്കുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഒരു മെന്റൽ റിഹേഴ്സൽ, അതാണ് ഈ ഒരു വിഷ്വലൈസേഷൻ എന്ന് പറയുമ്പോൾ നാം നമ്മുടെ മനസ്സിൽ നമുക്ക് ആ ഒരു നേടാൻ ആവശ്യമുള്ള ഒരു കാര്യം അത് നാം വിഷ്വലൈസ് ചെയ്യുകയാണ്. അതിന് നല്ല ചിത്രങ്ങൾ കൊടുക്കുന്നു, നല്ല ഇമോഷൻസ് കൊടുക്കുന്നു, എല്ലാ തരത്തിലും നമ്മുടെ 5 സെൻസസിനെയും നമുക്ക് അതിലേക്ക് ഇൻവോൾവ് ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് ആ ഒരു വിഷ്വലൈസേഷൻ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതയും കൂടും. ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ടെക്നിക്കും ഇത് തന്നെയാണ്. അപ്പോൾ സത്യത്തിൽ ഈ ഒരു വിഷ്വലൈസേഷൻ വഴി നാം നമ്മുടെ ഫ്യൂച്ചർ നാം മുമ്പേ കാണുകയാണ്. അപ്പോൾ അതൊരു ടെലിസൈക്കിക് എബിലിറ്റിയും കൂടിയാണ്. അങ്ങനെ ചെയ്ത് നമുക്ക് നമ്മുടെ ടെലിസൈക്കിക് എബിലിറ്റീസ് നമുക്ക് വികസിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. അടുത്ത് പറയാൻ പോകുന്ന രണ്ടാമത്തെ ടെലിസൈക്കിക് എബിലിറ്റി വികസിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ബിലീവ് ആൻഡ് പ്രാക്ടീസ് ഇൻഡ്യൂഷൻ. എന്താണ് ഇൻഡ്യൂഷൻ? ഇൻഡ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു തരത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ അത് സാധിക്കണമെങ്കിൽ നാം അതിനൊരു ഓപ്പൺനെസ് വേണം, അതായത് ഒരു ഓപ്പൺ മൈൻഡ് സെറ്റോട് കൂടിയിട്ട് വേണം നാം ജീവിക്കാൻ. ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിൽ നാം അറിയാതെ തന്നെ ചില കാര്യങ്ങൾ നാം നമ്മുടെ വായിൽ വന്നു പോകും, എന്നിട്ട് നോക്കുമ്പോൾ അത് അങ്ങനെ സംഭവിക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ സംഭവിച്ചത് ഇത്തരത്തിലുള്ള ഒരു സൈക്കിക് എബിലിറ്റി തന്നെയാണ്. പക്ഷെ നാം അത് മനസ്സിലാക്കാത്തിടത്തോളം ആ ഒരു എബിലിറ്റിയെ കുറിച്ച് നമുക്ക് പിന്നെ കൂടുതൽ അതിലേക്ക് കയറി പോകാനായിട്ട് സാധ്യത കുറയും. അത് കാരണം കൊണ്ട് അത് നമ്മള് ആ ഒരു അവയർനെസ്, ആ ഒരു ബോധം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇനി എങ്ങനെ വികസിപ്പിച്ചെടുക്കാം എന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ട് നാം മുന്നേറണം. അങ്ങനെ വരുമ്പോൾ ആ ഒരു എബിലിറ്റി നമുക്ക് വികസിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിന് ചെയ്യാവുന്ന ചില മെത്തേഡുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്ക് ഒരു ഫോൺ കോൾ വരികയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നാം ആ ഫോൺ കോൾ വരുമ്പോൾ തന്നെ നാം നമ്മുടെ ആ ഒരു ഇമോഷൻ അല്ലെങ്കിൽ ആ ഒരു ഫീലിംഗ് ഉപയോഗിച്ചുകൊണ്ട് നാം പ്രെഡിക്റ്റ് ചെയ്യാണ് ഇതാരാണ് എന്നെ വിളിക്കുന്നതെന്ന്. അപ്പോൾ ഈ തരത്തിൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു തരത്തിലുള്ള ഒരു സൈക്കിക് എബിലിറ്റി നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ സാധിക്കും. ഒരു ടെലിപ്പാത്തിക് ഒരു ഇൻഫർമേഷൻ ആണെന്നും പറയാം നമുക്ക്. അതായത് ഒരു ടെലിപ്പതി, അതായത് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ചിന്ത വന്നു, അത് നാം ആ ഒരു മെസ്സേജ് നാം വേറൊരാൾക്ക് പാസ് ചെയ്തു, അപ്പോൾ ആ ഒരാൾക്കും അത് റിസീവ് ചെയ്യാനായിട്ട് സാധിച്ചു. അതാണ് ഒരു ടെലിപ്പതി എന്ന് പറയുന്നത്. ഇവിടെ ടെലിസൈക്കിക് എബിലിറ്റി എന്ന് പറയുമ്പോൾ നാം നമ്മുടെ ഉള്ളിലുള്ള ഒരു സൈക്കിക് എബിലിറ്റീസ് ഉപയോഗിച്ച് ചില കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന എന്നുള്ള ഒരു കാര്യമാണ്. അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ വിശ്വസിക്കുക. വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാര്യവും വിശ്വസിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് അതിന്റെ ഒരു വേര് നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് പോകണം. അതെങ്ങനെയാണ് പോവുക? നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു വേര് കയറണമെങ്കിൽ, അതുപോലെ ആ വേര് വലുതായി അതൊരു വലിയൊരു വൃക്ഷമാകണമെങ്കിൽ അതിലേക്ക് കടത്തിവിടുന്ന സീഡ് എന്ന് പറയുന്നത് നല്ല പ്രതലത്തിൽ വീഴണം. ആ ഒരു നല്ലൊരു പ്രതലം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ്, നമ്മുടെ ഉപബോധ മനസ്സ്. അപ്പൊ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് നമുക്ക് റീപ്രോഗ്രാം ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പോൾ എങ്ങനെ റീപ്രോഗ്രാം ചെയ്യാം എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഉപബോധ മനസ്സ് ആക്റ്റീവ് ആകുന്ന ഒരു സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ കുറെ വീഡിയോസ് കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ കുറെ വീഡിയോസിൽ ഇപ്പോൾ കേട്ടിട്ടുണ്ടാകാം, അതായത് നമ്മുടെ ഉപബോധ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ ഒരു ആൽഫ സ്റ്റേറ്റ് അല്ലെങ്കിൽ തീറ്റ സ്റ്റേറ്റ് നിൽക്കുമ്പോഴാണ്. ആ ഒരു ആൽഫ അല്ലെങ്കിൽ തീറ്റ സ്റ്റേറ്റ് എന്ന് പറയുന്നത് നാം ഉറങ്ങുന്നതിന് മുമ്പുള്ള സമയം അല്ലെങ്കിൽ ഉറങ്ങി എണീറ്റ് കഴിയുമ്പോഴുണ്ടാകുന്ന സമയം. ആ ഒരു സമയത്താണ് ഇത് ഏറ്റവും ആക്റ്റീവ് ആകുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ചിന്തകൾ കടത്തിവിടുന്നത് അതുപോലെ തന്നെ മനസ്സിലേക്ക് പോകും. അപ്പോൾ ഇത്തരത്തിൽ നാം ബിലീവ് ചെയ്യണം. അതുകൂടെ തന്നെ കുറേയധികം അഫോർമേഷൻസ്, അതായത് എനിക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് നന്നാക്കി എടുക്കാൻ സാധിക്കുന്നു, കുറേയധികം നല്ല അഫോർമേഷൻസ് ഉണ്ട്. ഈ അഫോർമേഷൻ എന്ന് പറയുന്നത് എല്ലാം തന്നെ നമ്മുടെ ഒരു ബിലീഫ് സിസ്റ്റം തന്നെയാണ്. അപ്പോൾ നല്ല അഫോർമേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിലേക്ക് നല്ല പ്രോഗ്രാമുകൾ കടത്തിവിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതും നമുക്ക് ഒരു ടെലിസൈക്കിക് എബിലിറ്റി വികസിപ്പിച്ചെടുക്കാനായിട്ട് സഹായിക്കും. ഇനി പറയാൻ പോകുന്ന മൂന്നാമത്തെ മാർഗം, ടെലിസൈക്കിക് എബിലിറ്റീസ് വികസിപ്പിച്ചെടുക്കാനുള്ള മൂന്നാമത്തെ ഒരു മാർഗം എന്ന് പറയുന്നത് പ്രാക്ടീസ് അൺകണ്ടീഷണൽ ലവ്. നാം വേറൊരു ഉപാധികളില്ലാതെ സ്നേഹിക്കുന്ന ഒരു കാര്യം. അപ്പോൾ എങ്ങനെ അൺകണ്ടീഷണൽ ലവ് പ്രാക്ടീസ് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം ഈ അൺകണ്ടീഷണൽ ലവ് അതിന്റെ പ്രത്യേകത എന്താണ്? അതായത് ഈ ഒരു സ്നേഹം എന്ന് പറയുന്നത് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് പുറപ്പെടുവിക്കുന്ന ഒരു ഊർജം അല്ലെങ്കിൽ എനർജി എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡാണ്. എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രത്യേകത? അപ്പോൾ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് അതിന്റെ പവർ എത്രയും കൂടുതലാണോ അതിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ഒരു റിയാലിറ്റിയാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതായത് ഒരു റോഡ്, അതിന് ചുറ്റും ഈ വലയങ്ങൾ കാണാം, ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിലുണ്ടാകുന്ന ആ വലയത്തിന്റെ ആ ഒരു ശക്തി, അതിന്റെ ആ ഒരു കർവ് എന്ന് പറയുന്നത് അത്രയും ഹൈ ആണെങ്കിൽ അതിനോട് കൂടിച്ചേരുന്ന രീതിയിലുള്ള ഒരു കർവ് ആയിരിക്കും ഇപ്പുറത്തും കാണുക. എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സ്നേഹം അതിന്റെ തീക്ഷ്ണത അത് എത്രത്തോളമാണോ, അല്ലെങ്കിൽ വേറൊരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ വൈബ്രേഷണൽ ഫ്രീക്വൻസി എത്രയും ഹൈ ആണോ ആ അതിനോട് കൂടിച്ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള റിയാലിറ്റിയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇവിടെ ഈ ഒരു അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുമ്പോൾ അത്രയും തീക്ഷ്ണമായിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് നാം ജനറേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിലേക്ക് ആകർഷിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നതും അത്രത്തോളം നല്ലതും ശ്രേഷ്ഠവുമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഈ തരത്തിൽ ചെയ്യുമ്പോൾ ഇതിന്റെ പ്രത്യേകത പറയുന്നത് നമ്മുടെ മനസ്സിൽ, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ, അതുപോലെ തന്നെ നമ്മുടെ സ്പിരിച്വൽ വേൾഡിൽ എല്ലാം ഇത് വളരെ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ശരീരത്തിൽ നല്ല രീതിയിലുള്ള ഹോർമോൺസ് ജനറേറ്റ് ചെയ്യുന്നതിന് ഈ അൺകണ്ടീഷണൽ ലവ് സഹായിക്കും. നമ്മുടെ മനസ്സിൽ നല്ലൊരു ക്ലാരിറ്റി വരുന്നതിന് അത് സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ ആത്മീയമായിട്ടുള്ള ജീവിതത്തിലും അത് നല്ലൊരു തിരിച്ചറിവിനും അത് സഹായിക്കുമെന്നുള്ളതാണ് ഈ ഒരു അൺകണ്ടീഷണൽ ലവിന്റെ പ്രത്യേകത. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമുക്ക് മുൻകൂട്ടി കാണുവാനും അതുപോലെ തന്നെ പലരെയും സ്നേഹിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വരുത്തുവാൻ നമുക്ക് ഇൻസ്പയർ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു ടെലിസൈക്കിക് എബിലിറ്റി ഇതെല്ലാവർക്കും ഉള്ളൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഇതിനെ ഓരോന്നിനെയും ഓരോ പേരുകൾ വിളിക്കുന്നു. ടെലിസൈക്കിക് അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ലോ ഓഫ് വൈബ്രേഷൻ, ഇത്തരത്തിൽ പല കാര്യങ്ങളും പറയുന്നു. ഇതിന്റെ എല്ലാത്തിന്റെയും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യുക, അതുപോലെ തന്നെ അൺകണ്ടീഷണൽ ലവ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇത്രയുമാണ് ഈ ഒരു വീഡിയോ സീരീസിലൂടെ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ പറയുന്ന എല്ലാ കഴിവുകളും ഈ അൺകണ്ടീഷണൽ ലവ് അതുപോലെ തന്നെ മറ്റു പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമ്മുടെ ടെലിസൈക്കിക് എബിലിറ്റീസ് എല്ലാവർക്കും വികസിപ്പിച്ചെടുക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഹാവ് എ നൈസ് ഡേ.